നമസ്കാരം. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ മകനും തമിഴ്നാട് മന്ത്രിസഭയിൽ യുവജനക്ഷേമം കായിക വകുപ്പ് ചുമതലകളുള്ള മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ നായകനായി അഭിനയിച്ച മാമന്നൻ എന്ന സിനിമയുടെ പ്രദർശനം റിലീസ് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റൊരു ചിത്രത്തിന്റെ നിർമ്മാതാവ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നുവെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇക്കാര്യത്തിൽ ജൂൺ 28ന് മുൻപ് ഉദയനിധി സ്റ്റാലിന്റെ നിലപാട് വ്യക്തമാക്കണമെന്ന് അറിയിച്ചുകൊണ്ട് കോടതി ഉദയനിധിക്ക് നോട്ടീസും അയച്ചിരിക്കുന്നു. മെയ് 30നാണ് ഉദയനിധി സ്റ്റാലിൻ നായകനായി എത്തുന്ന മാമന്നൻ എന്ന സിനിമയുടെ റിലീസ് നിശ്ചയിച്ചിരുന്നത്. ഉദയനിധി സിനിമ അഭിനയം നിർത്തുന്നു എന്ന് പ്രഖ്യാപിച്ചത് കാരണം തനിക്ക് കോടികളുടെ നഷ്ടം സംഭവിച്ചു എന്ന് കാണിച്ചുകൊണ്ട് ഒ എസ് ടി ഫിലിംസിന്റെ ഉടമ രാമശരവണനാണ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചത്. താൻ നിർമ്മിച്ച് കെ എസ് അതിമായൻ സംവിധാനം ചെയ്യുന്ന ഏഞ്ചൽ എന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി അത്തരത്തിലൊരു പ്രൊജക്ടിന് വേണ്ടി ഉദയനിധി സ്റ്റാലിൻ കരാർ ഒപ്പിട്ടിരുന്നു. 2018ലാണ് ഇത്തരത്തിലൊരു കരാർ ഒപ്പിട്ടിരുന്നത്. പ്രതിഫല തുകയായ 1.25 കോടി രൂപയിൽ 30 ലക്ഷം രൂപ അഡ്വാൻസായി മുൻകൂറായി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഷൂട്ടിംഗിന്റെ 80% പൂർത്തീകരിച്ചെങ്കിലും പല കാരണങ്ങളാൽ പിന്നീട് ഇത് നീണ്ടുപോവുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ കോവിഡ് കാരണവും പിന്നീട് ഉദയനിധിക്ക് സമയമില്ലാത്തതുകൊണ്ടുമാണ് ഇത്തരത്തിൽ സിനിമയുടെ ഒരു ഷൂട്ടിംഗ് മുടങ്ങിപ്പോയത്. ഇതിനിടയിൽ ഉദയനിധി മന്ത്രിസഭാ അംഗമായി. അതോടുകൂടി അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി, താൻ ഇനി സിനിമയിൽ നിന്നും ഇടവേള എടുക്കുന്നു, താൻ ഇനി സിനിമയിലേക്കില്ല, ഇനി രാഷ്ട്രീയത്തിൽ പൂർണ്ണമായും പൊതുപ്രവർത്തനത്തിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരുങ്ങുന്നു എന്ന തരത്തിൽ ഉദയനിധി സ്റ്റാലിൻ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. അതിനു മുമ്പ് സ്വന്തം നിർമ്മാണ കമ്പനിക്ക് വേണ്ടി മാമന്നൻ എന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചു. അത് അവസാന സിനിമയാകുമെന്നും പറയുകയും ചെയ്തിരുന്നു. ഏഞ്ചൽ എന്ന സിനിമയ്ക്ക് വേണ്ടി താൻ 13 കോടി രൂപ മുടക്കിയെന്നും അത് പുറത്തിറങ്ങിയില്ലെങ്കിൽ 25 കോടി രൂപ നഷ്ടം വരുമെന്നുമാണ് ഇപ്പോൾ ഈ നിർമ്മാതാവ് പറഞ്ഞിരിക്കുന്നത്. തന്റെ സിനിമ പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ ഉദയനിധിയുടെ പുതിയ സിനിമ ഇത്തരത്തിൽ പ്രദർശനത്തിന് അനുവദിക്കുന്നത് തെറ്റാണ് എന്നാണ് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നഷ്ടപരിഹാരമായി തനിക്ക് 25 കോടി രൂപ നൽകണം. എതിർകക്ഷിക്ക് പറയാനുള്ളത് കേട്ടിട്ട് ഇക്കാര്യത്തിൽ ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് ജസ്റ്റിസ് കെ കുമരേഷ് ബാബു വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം ഉദയനിധി സ്റ്റാലിന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള വരവ് തന്നെ വളരെയധികം നാടകീയമായിരുന്നു. ചെന്നൈയിലെ ചെപ്പോക്കിൽ നിന്ന് വിജയിച്ചു കയറിയ അദ്ദേഹം ആദ്യ സമയത്ത് സ്റ്റാലിന്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്നില്ല. MLA മാത്രമായി മകനെ പുറത്ത് നിർത്തിയത്, മന്ത്രിസഭയ്ക്ക് പുറത്ത് നിർത്തിയത് സ്റ്റാലിൻ വലിയ രീതിയിൽ കയ്യടി നേടിക്കൊടുക്കുകയും ചെയ്തിരുന്നു. അതായത് മക്കൾ രാഷ്ട്രീയം താൻ അനുവദിക്കില്ല എന്ന തരത്തിൽ ഒരു മെസ്സേജ് നൽകുന്നുണ്ട്, ഒരു സന്ദേശം നൽകുന്നു എന്ന തരത്തിലാണ് ചെപ്പോക്കിൽ നിന്നും വലിയ വിജയം കരസ്ഥമാക്കിയ ഉദയനിധി സ്റ്റാലിനെ അദ്ദേഹം പുറത്ത് നിർത്തിയത്. എന്നാൽ പിന്നീട് മന്ത്രിസഭ രൂപീകരിച്ച ശേഷം കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ മന്ത്രിസഭാ രൂപീകരണത്തിന് DMK സർക്കാരിന്റെ ആരവങ്ങളൊക്കെ അവസാനിച്ചപ്പോൾ അദ്ദേഹം തന്ത്രപൂർവ്വം ഉദയനിധിയെ മന്ത്രിസഭയിലേക്ക് എടുക്കുകയായിരുന്നു. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട യുവജനക്ഷേമം, കായികം എന്നീ വകുപ്പുകൾ തന്നെ മകന് വീതിച്ചു നൽകാനും സ്റ്റാലിൻ മറന്നില്ല. എന്തായാലും വലിയ രീതിയിലുള്ള അഴിമതി ഇടപാടുകളിൽ ഉദയനിധി സ്റ്റാലിൻ, നടനും നിലവിൽ മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന അണ്ണാമല ഇതിനോടകം തന്നെ DMK ഫയൽസിലൂടെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. DMKയുടെ നേതാക്കൾ, അവരുടെ മന്ത്രിമാർ, അവരുടെ കുടുംബം, സ്റ്റാലിന്റെ കുടുംബം ഒന്നടങ്കം തൊടുന്നതെല്ലാം തന്നെ ഇപ്പോൾ വലിയ ഒരു വിവാദത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം സ്റ്റാലിന്റെ സഹോദരിയും രാജ്യസഭാ MPയുമായ കനിമൊഴി കഴിഞ്ഞ ദിവസം ഒരു ബസ്സിൽ സഞ്ചരിച്ചിരുന്നു. ഇതേ തുടർന്ന് വിവാദങ്ങൾ ഉണ്ടായി. ആ ബസ്സിലുണ്ടായ വിവാദങ്ങളുടെ പേരിൽ മലയാളിയായ ഡ്രൈവറായ പെൺകുട്ടിക്ക് ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഇത്തരത്തിൽ വലിയ രീതിയിൽ DMK പുകയുകയാണ്. DMK നേതാക്കൾ ചെയ്യുന്നതെല്ലാം തന്നെ അവരുടെ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്ന തരത്തിൽ ഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും കുരുക്കിൽ നിന്നും ഊര കുടുക്കിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് MK സ്റ്റാലിനും DMKയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.